ഡൽഹിയിൽ നിന്നുള്ള ആദ്യ സംഘം മലയാളികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തി. 11 മലയാളികളാണ് ആദ്യത്തെ ഈ ഫ്ലൈറ്റിലുള്ളത്. നമ്മൾക്ക് ഇന്നുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നാണ് പറയുന്നത്. അപ്പോ ഇനി പറയില്ല, ബോർഡറിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറെ പിള്ളേർ അവിടെ ബോർഡേഴ്സിൽ, റൊമാനിയൻ ബോർഡറിൽ നിൽപ്പുണ്ട് കുറെ പേര്. അവരൊക്കെ കുറച്ച് പേര് ബസ്സിൽ തിരിച്ചത് അറിഞ്ഞു. ബാക്കി രാഗിനുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഗിൻ, എപ്പോഴാണ് ഈ വിമാനം എത്തിയത്? ഗവൺമെന്റും, ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, നമ്മളെ സേഫായിട്ട് എത്തിച്ചു. പിന്നെ ശ്യാം സാറും ശ്യാം സാറുടെ ടീമും നമ്മളെ നല്ലോണം ടേക്ക് കെയർ ചെയ്തു. വെസ്റ്റേൺ പാർട്ടിലാണ്, ചെർണിവിത്സി എന്നുള്ള ഒരു സിറ്റിയാണ്. അപ്പോ അവിടെ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സേഫ് ആണ്. ബാക്കി സിറ്റീസ് കീവ് കാർക്കീവ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ കുട്ടികൾ ഇനി അവിടെ സ്റ്റക്ക് ആണ്. അപ്പൊ അവരെയും കൂടെ ഒന്ന് പെട്ടെന്ന്. സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ അവിടെ? എന്റെ ബ്രദറും ഉണ്ട് അവിടെ. അപ്പോ ബോർഡറിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പോ റഷാണ്. എന്തായാലും അവരുടെ പ്രതികരണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെ ഒരു ആശ്വാസ തണലിലേക്ക് എത്തുകയാണ് ഈ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള അവർ. മലയാളികൾ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കിയിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അവർ വന്നിറങ്ങിയത്. 11 വിദ്യാർത്ഥികളാണ് മുംബൈയിൽ നിന്നുള്ള ആദ്യ ഫ്ലൈറ്റിൽ, ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി രണ്ട് ഫ്ലൈറ്റുകൾ കൂടി നെടുമ്പാശ്ശേരിയിൽ എത്തേണ്ടതുണ്ട്. അത് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഡൽഹിയിൽ നിന്നുള്ള ബംഗളൂരുവിൽ നിന്നുള്ള ഫ്ലൈറ്റും ഒപ്പം തന്നെ മറ്റ് മുംബൈ വഴിയുള്ള മറ്റൊരു ഫ്ലൈറ്റ് കൂടി ഉണ്ട്. എന്തായാലും ഇവർ ഒക്കെ എത്തുന്നതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഇവരും. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മോളെ സ്വീകരിക്കാൻ എത്തിയാണ്? അതെ അതെ, മോളെ സ്വീകരിക്കാൻ എത്തിയാണ്. അവൾ ഉക്രൈനിലാണ് പഠിക്കുന്നത്. അപ്പം ഈ ഫ്ലൈറ്റ് ബാംഗ്ലൂർ വഴിയുള്ള ഫ്ലൈറ്റിന് വരും. രാവിലെ 3 മണിയായപ്പം ഡൽഹിയിലെത്തിയിരുന്നു. ഈ ഒരു ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നല്ലോ ഇത്രയും ദിവസം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഞങ്ങൾ വളരെയധികം, ഇത് വൈഫാണ്, മൂത്ത ആളുമാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ ആശങ്കയിലായിരുന്നു. പിന്നെ ഇന്നലെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമ്മാനമായത്. ഇപ്പോൾ അവരൊക്കെ വീടെത്തുന്നതിൻ്റെ ഒരു ഒരു സന്തോഷത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും, ഞങ്ങളുടെ മക്കൾ വന്നതിൻ്റെ, മോൾ വന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും അവിടെ അതുപോലെ കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഒരു ആധിയുണ്ട്. എന്തായാലും 11 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ ഫ്രീ സ്നാക്സ് തരുന്നുണ്ട്, ലൈക് ട്രാൻസ്പോർട്ടേഷനിൽ ദേ ഗിവ് ഫ്രീ സ്നാക്സ്. ആൻഡ് ഇപ്പോഴും കുറേ പേര് സ്റ്റക്കാണ് അവിടെ, ട്രാപ്ഡ് ആണ്. എല്ലാ റൂട്ട്സ് എല്ലാം ബ്ലോക്ക്ഡ് ആണ്. സോ ഗവൺമെൻറ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എവ്രി വൺ ടു ഫ്രീ ടു അല്ല, ആ സമയത്ത് ചില ബസ്സസ് മാത്രം ലൈക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ബസ്സസ് കുറച്ച് ട്രാപ്ഡ് ആയിരുന്നു. പക്ഷേ ദ ഡൂയിങ് ദ മാക്സിമം ടു ക്ലിയർ അപ്പ്. സോ യാ, കാർത്തിക. എന്തായാലും 11 വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളത്തിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾ ഉണ്ട്. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത്രയും ദിവസം അവർ ഒരു ആശങ്കയുടെ നടുവിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബന്ധുക്കളെ കാണുന്നതിൻ്റെ, എല്ലാം വീട്ടുകാരെ കാണുന്നതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് തന്നെ അവരും. കാരണം ഈ ആശങ്കകൾ നിറഞ്ഞു നിന്നിരുന്ന ആ നിമിഷത്തിന് ഒരു അറുതിയായിരിക്കുന്നു. മകൾ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം. ഗവൺമെൻറ്റിനും ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് എല്ലാവരും സന്തോഷം. ഇത്രയും ദിവസം ഒരു തീരുന്ന ഒരു അവസ്ഥ. അതെ അതെ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ദൈവഭാഗ്യം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയത്. വളരെ നന്ദി, വളരെ നന്ദി. എന്തായാലും അവരെ കൂട്ടിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു, അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് പലരും ഉള്ളത്. എന്തായാലും 11 വിദ്യാർത്ഥികളാണ് ആദ്യ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്താ ഈ, അതിനുശേഷം ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ഇപ്പോൾ നേരത്തെ മന്ത്രി പി രാജീവ് അവരെ എത്തി സ്വീകരിച്ചിരുന്നു. അത് നോർക്ക റൂട്ട്സും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി പേർ ഇനിയും ആശ്വാസമുണ്ട്. മടങ്ങി വരികയാണ്. ആ സന്തോഷ കണ്ണീരാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് പേരെങ്കിലും മടങ്ങി വന്നിട്ടുണ്ട്. ഇനി കിഴക്കൻ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്.